രാവിലെ മീൻ കിട്ടിയതിൻ്റെ ഒരു പ്രചോദനത്തിൽ വൈകുന്നേരം കൂടി ഒന്ന് കാസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇത് ഈവനിങ് ടൈം ആയിട്ടുണ്ട്, കാരണം ഇപ്പം നമുക്ക് ഓൾറെഡി വൈകുന്നേരം ഒരു വരാലും കൂടി കിട്ടി, എനിക്കെല്ലാം മൂന്നിനാണ് കിട്ടിയത്. അപ്പം മൂന്നും ഉണ്ട് ഇന്ന്. അപ്പം ഞങ്ങൾ പിന്നെയും കാസ്റ്റിങ് തുടരുകയാണ്. ഇപ്പം കണ്ടോ നല്ല വൈകുന്നേരം ആയപ്പോൾ നല്ല അടിപൊളിയല്ലേ ക്ലൈമറ്റ് അല്ലേ? ക്ലൈമറ്റ് അല്ലല്ലോ, ഹരിതാവും പച്ചപ്പും രമണീയത അങ്ങനെയുള്ള ആ പച്ചപ്പും ഹരിതാവും. അപ്പം എന്തായാലും അടിപൊളി ഡ്രൈവിലാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുകൊള്ളു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്ന് കാസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് രണ്ട് ചെയർമീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ സ്ട്രൈക്ക് മിസ്സായി. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ചെറിയ മീനാണ്, വരാലാന്ന് തോന്നുന്നു സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലോ കുറച്ച് വലുതായിരുന്നുകൊണ്ടാണെന്ന് നമുക്ക് കിട്ടാതെ. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നമുക്ക് ലൂക്കാന ട്രേഡേഴ്സ് കുറച്ച് ടാക്കിൾസ് വന്ന് കുറച്ച് നാളായി അയച്ചു തന്നത്. അപ്പോൾ അതിലൊരു ഫ്രോഗ് ഉണ്ടായിരുന്നു, വരാലിന് വേണ്ടിയുള്ള ഒരു ഫ്രോഗ്. ഇത് കണ്ടോ, തായ് ഫ്രോഗ് ആണ് കേട്ടോ. തായ് ഫ്രോഗിൻ്റെ ഒരു സ്പിന്നറാണ് വന്നിരിക്കുന്നത്, റബ്ബർ ഹാൻഡ്മെയ്ഡ് റബ്ബർ ഫ്രോഗ് ആണ്. അപ്പം ഇത് ഞാനൊന്ന് ഇതിൻ്റെ ഒന്ന് റിസൾട്ട് ഒന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇതിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈവനിങ് ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഫ്രോഗിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് ഒരു വരാലിന് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ബിഗ് ഫിഷിലേക്കൊന്നും ചെറുമീൻ അതുപോലുള്ള മീനുകളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കേട്ടോ നല്ല അടിപൊളി ഹുക്കൊക്കെയാണ്. നമ്മൾ ഹുക്കപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ സ്ട്രോങ് ആണ്, ഹുക്കപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ പക്കാ സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്രോഗിൻ്റെ റിവ്യൂ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇതിലെ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. കാര്യം കറക്റ്റ് ഒരു വരാൽ പോലുള്ള മീനുകളുടെ വായി കയറാവുന്ന പരുവത്തിലാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒരിക്കലും ഒരു ബിഗ് ഫിഷിലേക്ക് പോകാൻ പറ്റത്തില്ല ഇതുമായിട്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ വളരെ ചെറിയതായിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, എങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാബറൽ ഔട്ട്ഡോഴ്സ് വലിയ മീനൊന്നും അടിക്കാതെ തന്നെ ഇരിക്കട്ടെ, അടിച്ചാൽ പണി. യെസ്, നമ്മുടെ കിസിൻ്റെ ഇതിൽ നമുക്ക് കിട്ടിയ മീൻ കണ്ടോ, ചെറിയൊരു വരാൽ ചെറു മീൻ കണ്ടോ കേട്ടോ. ഇത്രയും ചെറിയ മീനെയൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? അവൻ്റെ കണ്ണ് പൂർണ്ണമായും തകർന്നു പോയി പാവം. അധികം വേദനിപ്പിക്കുക തന്നെ ഒന്നും പറ്റാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബുക്ക്. ചെറിയൊരു മുഖ ഇത്രേ ഉള്ളൂ, വേറെ കാര്യമായി പരിക്കുന്നില്ല. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, ഫ്രോഗ് കണ്ടല്ലോ, കിഡ്ഡിലാം ഹുക്കപ്പ് ആയിരുന്നു കേട്ടോ, കിഡ്ഡിലാം ഹുക്കപ്പ് റേഷ്യോ. മീനൊന്ന് സ്ട്രൈക്ക് ചെയ്തേ ഉള്ളൂ, അപ്പം തന്നെ ഹുക്കപ്പ് പോയി, കാര്യങ്ങളൊക്കെ ആയി. തായ് റബ്ബർ ഫ്രോഗ്. കിഡിലും ഫ്രോഗാണ് കേട്ടോ, വരാലിനൊക്കെ പിടിക്കാൻ ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇത്തിരി കുഞ്ഞിനായ ഈ ചെറുമീനെ വേണ്ട, നല്ല അടിപൊളി ഭംഗിയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വിടുന്നതിന് മുമ്പ് തന്നെ അവൻ എസ്കേപ്പ് ചെയ്യും കേട്ടോ. യെസ്, ഈ ഫ്രോഗ് തന്നെ കുറച്ച് കാസ്റ്റും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. വരാലൊല്ലോ കിട്ടുമെന്ന് അറിയില്ല, വരാല് നമുക്കല്ലോ. സ്ട്രൈക്കായിരുന്നു, മിസ്സായി. അപ്പോൾ അതെ, ഈ ഫ്രോഗ് നമുക്ക് ശണ്ടെണ്ണത്തിന് ഇപ്പോൾ കിട്ടുന്നത് ലൂക്കാനാൾ സ്ക്രം തായ് റബ്ബർ ഫ്രോഗ്.
ഇനി നമ്മൾ റിലീസ് ചെയ്യാൻ പോകണം കേട്ടോ. ഊഹ് വേണ്ട, മൂന്നിനൊരു മീൻ കയറിയിരിക്കാം കേട്ടോ. ചെറിയ ഭാഗ്യണ്ട വരാല്. ആ യെസ്, നമ്മൾ നോക്കി വന്നു എന്തായാലും വരാലിനെയാണ്. യെസ്, ഒരു വരാലും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല വരാല. ആ മറ്റേ കൂടി കയറിപ്പി ി അടിപൊളി സൂപ്പർ സൂപ്പർ വരണ്ട് കേട്ടോ. യെസ് ഓക്കെ, വരാലിനെ നമ്മളോട് ആത്യന്തികമായ പുച്ഛവ. യെസ് മീനാണ് കേട്ടോ, മീനാണ്. എന്താണെന്ന് അറിയത്തില്ല, ചെറിയൊരു മീനാണ്. ശരിക്കും ചെറു മീൻ കണ്ടത് തന്നെയാണ്. എന്തിനാണാ നിങ്ങൾ അടിക്കുന്നത്? ഷു, നിങ്ങളെ പിടിക്കാൻ നല്ല സുഹൃത്തേ ഞാൻ വരുന്നത് കേട്ടോ. ചെറുമീൻ കണ്ണം വീണ്ടും പറഞ്ഞ് കയറിയിരിക്കുകയാണ് കേട്ടോ. അത് ഇവനെ ഇവനെയും നമ്മൾ റിലീസ് ചെയ്യുകയാണ് കേട്ടോ. ക്ലീൻ ഹുക്കപ്പ്. പുറത്ത് നിന്നാണ് കേട്ടോ ഹുക്ക് കയറിയിരുന്നത്. ഫോൾസ് ഹുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും സ്ട്രൈക്ക് കിട്ടിയപ്പോഴും കയറിയതായി. ആ അങ്ങോട്ട് വരും, അങ്ങോട്ട് പോകുന്നത് രക്ഷപ്പെടാൻ പറ്റത്തില്ല, പിന്നെ വിടാം. അപ്പോൾ ഇവനെ നമ്മൾ എന്തായാലും റിലീസ് ചെയ്തേക്കാണ് കേട്ടോ. വേണ്ട, ഇവന്മാരെ പോലുള്ള മീനുകളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. റിലീസ് ചെയ്ത് കഴിയും. അടുത്ത മീൻ കയറിയിരിക്കുകയാണ് അവിടെ. മൂന്ന് അടുത്ത മീൻ കയറിയിരിക്കുകയാണ്. ഏതാ അവിടെ ചേർമീനോ? ഏ വരാലാണോ? അത് ചേർമീനോ? ഇവിടുത്തെ വരാലാണോ? ആ ഫ്രോ കൊള്ളാം കേട്ടോ. വരാൽ കിടുക്കനായിട്ട് അടിക്കുന്നുണ്ടോ? അടിപൊളി വരാൽ, സൂപ്പർ വരാൽ, നല്ല വരാൽ. ഓക്കെ, അപ്പോൾ ദേ ഗൈസ് നല്ലത് നല്ല സന്ധ്യ സമയമായി കേട്ടോ. അപ്പോൾ നമുക്കത് എന്തോ കുറേ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ട്രൈക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് പത്ത് മീനും കയറി. എല്ലാം ചെറിയ മീനായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ ചെറുമീനെ അതുപോലെ തന്നെ വരാലിനെയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷേ ചെറിയത് കയറിയത് കൂടുതലും ചെറുമീൻ്റെ കണ്ണനായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ എണ്ണത്തിനെയൊക്കെ തന്നെ കിട്ടിയതിനെല്ലാം ചെറുതിനെ വലിയ പരിക്കില്ലാതെ എല്ലാത്തിനെയും നമ്മൾ ഊരി വിട്ടു. അതിൻ്റെ തോനൊരു മീൻ എന്തോ പരിക്കുണ്ടായിരുന്നു, അതിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു രണ്ട് വരാലിനെ എടുത്ത്, അതല്ല വേറെ മീനൊന്നും എടുത്തില്ല. ബാക്കി എല്ലാം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ. വീട്ട് വലിച്ചാണോ? ഞാൻ അവിടെ എൻ്റെ ചൂട്ടിന്ന് വെട്ടിയതായി. അടുത്ത് അടുത്ത അടുത്ത മീൻ കീറിയിരിക്കുകയാണ് ഗൈസ്. വരാലാണോ? ചേർമീൻ കണ്ടതാ? കാണാൻ മേലൊന്നും കാണാൻ മേലൊന്നും ലൈറ്റ് അടിച്ച് നോക്ക്. അപ്പം നമുക്ക് സന്ധ്യ സമയത്ത് അവസാനം കിട്ടിയ മീനാണ് കേട്ടോ. ഇത് ഒരു ചെറിയ ചേർമീൻ കണ്ടതാണ്. പക്ഷേ ഇവൻ ചത്തുപോകും. കരിവൻ നമ്മൾ വിട്ടാലും ചത്തു. കരിവൻ ചുക്ക് നല്ല രീതി അകത്താണ് അവൻ്റെ കയറിയിരിക്കുന്നത്. യെസ്, നമ്മൾ ഹുക്ക് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അവിടം കീറിപ്പോയി. നമുക്കതുകൊണ്ട് ഇവനെ വിട്ടിട്ട് കാര്യമില്ല. ഈ പാവത്താൻ ചത്തു. ഇതാണ് മീൻ കേട്ടോ. എന്തായാലും
ചത്തു അല്ലെങ്കിൽ ഒരു പ്രശ്നം വിടണോടെ പോലും ഏ വിട്ടാലും ചത്തു പോയിരിക്കും ആ അപ്പം അകത്ത് നല്ല ഹുക്കാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവനെ വിടുന്നില്ല അങ്ങ് എടുക്കുക കേട്ടോ കാര്യം വിട്ടാലും ചത്തു എൻ്റെ അകത്ത് നല്ല രീതിയിൽ ഹുക്കപ്പായി കീറിപ്പോയി അതിൻ്റെ വായിടാകം കണ്ടോ ഒരു സ്ഥലം പറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പം ഇവനെ നമ്മൾ എടുത്തു കേട്ടോ.